എന്തുകൊണ്ടാണ് സാർ അങ്ങനെ ഒരു? ഞാനൊരു ചെയിൻ സ്മോക്കറായിരുന്നു. അതായത് രജപുത്രനൊക്കെ ചെയിൻ സമയത്ത് ഓരോ ഷോട്ട് കഴിയുമ്പോഴും സ്മോക്ക് ചെയ്യുന്നു. പിന്നെ അതിലേറ്റവും വലിയ പോയിന്റ് എന്ന് വെച്ചാൽ പറയാനുള്ളൊരു കാര്യം, നമ്മുടെ സിനിമ ലൊക്കേഷനിൽ സിഗരറ്റ് സ്മോക്കിംഗ് അല്ലേ സാർ വലിക്കുന്ന? എനിക്ക് തോന്നുന്നു എത്ര എത്രത്തോളം ആൾക്കാർ അവിടെ സ്മോക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല നമ്മുടെ ലൊക്കേഷനിൽ. അതുമാത്രമല്ല സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ കുറേ ആൾക്കാർ പുകവലി നിർത്തിച്ചു സാർ. അത് എല്ലാവർക്കും കൊടുത്തൊരു വലിയൊരു പാഠമാണ് സാർ. അപ്പം അത് അങ്ങനെ ഒരു വലിയൊരു സംഭവം, അത് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ്. കാരണം എല്ലാ ലൊക്കേഷനിലും എല്ലാവരും സൈഡിലൊക്കെ വിരിച്ചു. ഇപ്പം സാർ അങ്ങനെ ഒരു അവസ്ഥ പോലും അവിടെ ഉണ്ടായിട്ടില്ല. കാരണം ആരും സിഗരറ്റിൻ്റെ ഒരു സ്മെല്ല് അവിടെ വന്നിട്ടില്ല. അത് സാർ എന്തുകൊണ്ടാണ് സാർ അങ്ങനെ ഒരു? ഞാനൊരു ചെയിൻ സ്മോക്കറായിരുന്നു. അതായത് രജപുത്രനൊക്കെ ചെയിൻ സമയത്ത് ഓരോ ഷോട്ട് കഴിയുമ്പോഴും സ്മോക്ക് ചെയ്യുന്നു. സിഗരറ്റ് കയ്യിലുണ്ടായിരുന്നു, ഇപ്പോഴും പോകച്ചുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളെ ചെറുപ്പത്തിലുള്ളൊരു ത്രില്ല്. അതങ്ങനെ ശീലിച്ചു വന്നിട്ടുള്ള, അതായത് സ്കൂൾ ഡേയ്സ് കോളേജ് ഡേയ്സ് മുതലേ ശീലിച്ചു വന്നിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് അസുഖങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് എത്ര ഡേഞ്ചറസ് ആണ്, ഇത് നമ്മളെ ലങ്സിനൊക്കെ ഏത് രീതിയിൽ ബാധിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴാണ് അപ്പം നമ്മൾ സ്നേഹമുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു വിപത്ത് സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് അത് വളരെ സങ്കടകരമാണ്. അപ്പോൾ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്ഥാനത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവർക്കത് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം, പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് മുകളിൽ പറയുന്നു, പലരും അത് റിസീവ് ചെയ്താൽ നമുക്ക് സന്തോഷം, കാരണം അവർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ്, നമ്മൾക്കല്ല. ഈ പടത്തിൽ ഹീറോയിസം കാണിക്കുന്ന ശങ്കർദാസ് സിഗരറ്റ് വലിച്ചോട്ടെ എന്ന് ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ട് സാറേ, നമ്മൾ സിഗരറ്റ് കയ്യിൽ ശങ്കർദാസ് സിഗരറ്റ് വലിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സിനിമയിൽ ശങ്കർദാസ് സിഗരറ്റ് വലിക്കുന്നില്ല. പാവത്തെ പോലെ നടന്ന് ഇവൻ കളിച്ച് കളിച്ചില്ലറയൊന്നുമില്ല. ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങുകയാണ്.